അഡ്മിഷൻ കിട്ടിയതിനാൽ 5.5 വർഷം അവധിയെടുത്ത് കൂട്ടിരിക്കുന്ന ഒരു അമ്മയെപ്പറ്റി എനിക്കറിയാം. ഹോസ്റ്റലൊന്നും ശരിയാവില്ല, അവന് ഞാനില്ലാതെ പറ്റില്ല എന്നാണ് ആ അമ്മയുടെ യുക്തി. കുട്ടികളുടെ ജീവിതത്തിൽ തണലാവേണ്ടതില്ല എന്നല്ല. ഞാനും നിങ്ങളും കരിഞ്ഞുണങ്ങി പൊടിഞ്ഞു തീരും വരെ അവർക്കായി ഇങ്ങനെ വെയിൽ കൊള്ളേണ്ടതുണ്ടോ എന്നതാണ് വിഷയം. സ്വയം തണൽ തേടാൻ അവർ പ്രാപ്തരായ ശേഷവും അവനവന്റെ ജീവിതം അങ്ങനെ ഒന്നും ആസ്വദിക്കാതെ ത്യജിക്കേണ്ടതുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. ഒരു പൊന്മാന് അല്പനേരം കൂടി അധികം മെനക്കെട്ടാൽ അതിന്റെ കുഞ്ഞുങ്ങൾക്കുള്ള മീനെ കൂടി പിടിക്കാവുന്നതേയുള്ളൂ. പക്ഷെ കണ്ടിട്ടില്ലേ, അത് മീൻ പിടിക്കാൻ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുകയാണ് ചെയ്യുക. മീൻ പിടിക്കാറായാൽ മക്കൾ സ്വയം മീൻ പിടിക്കട്ടെ എന്ന് പൊന്മാൻ പോലും വിചാരിക്കുന്നു. പറക്കാറായാൽ പക്ഷികൾ അവയുടെ കുഞ്ഞുങ്ങൾക്ക് ഇര തേടൽ നിർത്തുന്നു. പക്ഷെ നമ്മൾ മാത്രം പിന്നെയും മക്കളെ പോറ്റുകയാണ്. കോടിക്കണക്കായ ആളുകൾ ജീവിച്ചു മരിച്ചുപോയ ഒരിടമാണ് ഈ ഭൂമി. ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചവരുള്ള ഒരിടം. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക എന്നത് പ്രധാനമാണ്. മരങ്ങളിൽ വള്ളികൾക്ക് എന്നുള്ളതുപോലെയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം നൽകേണ്ടത്. അത് ഇത്തിക്കണ്ണികൾ എന്നതുപോലെയാവുമ്പോഴാണ് ആദ്യം നമ്മളും പിന്നാലെ നിർബന്ധമായി അവരും ഉണങ്ങിപ്പോകുന്നത്. മരിക്കുമ്പോ തിന്മകളിൽ നിന്ന് എന്ന പോലെ തന്നെ നന്മകളിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രനാകുന്നുണ്ട്. നിങ്ങളുടെ അപ്പൂപ്പന്റെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ നിങ്ങൾക്കറിയുവോ? ഇല്ല. രണ്ടു തലമുറകൾക്കപ്പുറം നമ്മളും അതുപോലെയാവും. പേരക്കിടാങ്ങൾ പോലും ഓർക്കാത്തവരായി. ഇനി അഥവാ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് അതുകൊണ്ട് എന്ത് ലാഭമാവുള്ളത്? അതുകൊണ്ട് അവനവന്റെ ജീവിതത്തെ പൂർണമായും ഉരുക്കിയൊഴിച്ച് അപരന്റെ ജീവിതത്തിൽ വെളിച്ചം പകരാതിരിക്കുക. അവനവനെ കൂടി ഇടയ്ക്കൊക്കെ പരിഗണിക്കണം. അവനവന്റെ ഇഷ്ടങ്ങൾക്ക് അപരന്റേതിനൊപ്പമെങ്കിലും പരിഗണന നൽകണം. 45 വയസ്സ് കഴിഞ്ഞ ഒരു മദാമ ഈയിടെ വയനാട്ടിൽ വന്നു. 50 വയസ്സിന് മുമ്പ് ചെയ്യേണ്ട 50 കാര്യങ്ങൾ എന്നൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അതിലൊട്ടുമുക്കാലും അവർ ചെയ്ത് തീർക്കുകയും ചെയ്തു. ആനപ്പുറത്ത് കയറുക എന്ന ബാക്കിയുള്ള ഒരു ഐറ്റം നടപ്പിലായി കിട്ടുമോ എന്നാണ് അവർക്കറിയേണ്ടിയിരുന്നത്. അതിനാണത്രേ അവർ കേരളത്തിൽ വന്നത്. മറ്റുള്ളവർക്ക് വിചിത്രമെന്ന് തോന്നാം ചിലപ്പോൾ നമ്മുടെ ചില ആഗ്രഹങ്ങളെ. അത് പക്ഷേ നമ്മുടെ കുഴപ്പമല്ല, നമ്മളല്ല അവർ എന്നതുകൊണ്ടുണ്ടാകുന്ന ചെറിയ ഒരു കൺഫ്യൂഷനാണത്. നാം കാര്യമാക്കേണ്ടതില്ലാത്ത ഒന്ന്. നിത്യവും ധാരാളം രോഗികൾ പ്രായമെത്തി മരിക്കുന്ന ജെറിയാട്രിക് വാർഡിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരു നഴ്സിന്റെ അഭിമുഖം ഓർമ്മയിൽ വരുന്നു. ഭൂരിപക്ഷം ആളുകളും മരണത്തോടടുക്കുമ്പോൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്നതായിരുന്നു അവരോടുള്ള ഒരു ചോദ്യം. കുറെ കൂടി നന്നായി ജീവിക്കാമായിരുന്നു എന്നതാണ് അതിനവർ പറഞ്ഞ ഉത്തരം. പിന്മടക്കം സാധ്യമല്ലാത്ത ഒരു പോയിന്റിൽ എത്ര വേദനാജനകമാണ് ആ വിചാരം എന്നാലോചിച്ച് നോക്ക്. ധാരാളം ആഗ്രഹങ്ങളുമായി മരണത്തിലേക്ക് പോകുന്നവർ പരാജയപ്പെട്ട ജീവിതങ്ങൾ നയിച്ചവരാണ്. ഒരു ജീവിതം കൊണ്ടും തീരാതെ അനന്തമായി നീളുന്ന ആക്രാന്തപ്പെട്ട ആശാപാശത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിസ്സാരമെങ്കിലും പലവിധ കാരണങ്ങളാൽ നടക്കാതെ പോകുന്ന ഒരു മനുഷ്യന്റെ കുഞ്ഞു ആശകളെക്കുറിച്ചാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒന്നും തന്നെ ഗൗനിക്കാതെ തന്നിഷ്ടം കാട്ടി നടക്കണമെന്നുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് നാം ത്യജിച്ചു കളയുന്ന നിർദോഷങ്ങളായ നമ്മുടെ ചില സന്തോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നാളേക്ക് എന്ന് നാം മാറ്റിവെക്കുകയും ജീവിതത്തിൽ ഒരിക്കലും നടക്കാതെ പോവുകയും ചെയ്യുന്ന പല സംഗതികളെക്കുറിച്ച്. അത് പലർക്കും പലതാവാം. വിജനമായ ഒരു മലമുകളിലേക്ക് ഒറ്റയ്ക്ക് കയറിപ്പോകുന്നതോ പ്രിയപ്പെട്ട ഒരാളോടൊപ്പം രാത്രി മഴ നനയുന്നതോ ആകാം. ഒരു കാനന സഫാരിയോ ഷോപ്പിംഗോ ആവാം. ഉറക്കെ പാടുക, മതിവരുവോളം നൃത്തം ചെയ്യുക, കൂട്ടുകാർക്കൊപ്പം പഴയ ഓർമ്മകൾ നുണഞ്ഞിരിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല ഹോട്ടലുകളിൽ ചെന്ന് ആഹാരം കഴിക്കുക, ഇഷ്ടപ്പെട്ട മൂവി കാണുക, പുഴയോരത്തെ ഒരു പുൽമൈതാനത്തിൽ ആകാശം കണ്ടും മലർന്നു കിടക്കുക തുടങ്ങി അന്യന് ദ്രോഹം ചെയ്യാത്ത എന്തുതരം ആഗ്രഹങ്ങളും ആവാം എന്ന് സാരം. നിങ്ങൾ അതിയായി ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ, പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ ലോകം മുഴുവൻ അതിനായി ഗൂഢാലോചന ചെയ്തേക്കില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ അതിനായി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നത് ഉറപ്പാണ്. പ്രിയമുള്ളവരെ, നാം 50 കഴിഞ്ഞവരാണ്. മക്കൾക്ക് ഇനിയും സമയമുണ്ടെന്നും ധാരാളം ബസ്സുകൾ വരാനുമുണ്ടെന്നും നമ്മൾ അറിയണം. 50 കഴിഞ്ഞവർ നിശ്ചയമായി ഓടിയേ പറ്റൂ. സ്റ്റാൻഡ് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള അവസാന ബസ്സുകളാണ്. അമാന്തിച്ച് നിന്നാൽ മനസമാധാനമില്ലാതെ മരിക്കാം. ഈ മനോഹര തീരത്ത് ഒരാവശ്യവുമില്ലാതെ പാഴാക്കിക്കളയാൻ ഒരു ജന്മം കൂടി തരുമോ എന്ന് ശോകഗാനം മൂള. പലവിധ ഉത്തരവാദിത്തങ്ങളുടെ സമ്മർദ്ദങ്ങൾ എന്റെ പ്രിയപ്പെട്ട പരിപാടികളെ തടസ്സപ്പെടുത്തുമ്പോൾ അതിനെ അതിജീവിക്കാനായി ഞാൻ പ്രയോഗിക്കുന്നൊരു തന്ത്രമുണ്ട്. പരോപകാരാർത്ഥം അതുകൂടി പങ്കുവെച്ചുകൊണ്ട് ഈ ഓഡിയോ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഈ നിമിഷത്തിൽ ഞാൻ മരിച്ചുപോയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്ത ചെയ്യലാണ് ആ കൗശലം. ഒരാളില്ലാതായാൽ ലോകത്തിന് എന്ത് സംഭവിക്കാനാ? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തനിയെ ജീവിക്കില്ലേ? മക്കൾ പഠിക്കുകയോ ഉദ്യോഗം നേടുകയോ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യില്ലേ? നാട്ടിലെ ആളുകൾ പശുക്കളെ വളർത്തില്ലേ? ലോകം അതിന്റെ ക്രമം വീണ്ടെടുക്കില്ലേ? അത്രയുള്ളൂ കാര്യം. നമ്മുടെ ഈ പറയുന്ന തിരക്കുകൾക്കൊക്കെ അത്രയേ ഉള്ളൂ പ്രസക്തി. ജീവിതം എന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാവരുത്.
ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, അങ്ങനെ മറ്റുള്ളവർക്കായി സമയം മാറ്റിവെക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയും മാറ്റിവെക്കണം. നമുക്ക് വേണ്ടി കൂടി ആവണം നമ്മുടെ ജീവിതം. നാളെ മരിച്ചു പോകുമ്പോൾ ഈ ലോകത്തെ അനുവദിക്കപ്പെട്ട പല കാഴ്ചകളും കാണാതെ, അനുവദിക്കപ്പെട്ട പലതും ആസ്വദിക്കാതെ ജീവിച്ചതിന് ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? നമ്മളെ അല്ലാതെ. ജീവിക്കുക എന്നത് ജീവൻ ഉള്ളപ്പോൾ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതായത് 50 കഴിഞ്ഞാലെങ്കിലും നമുക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാൻ പരിശീലിക്കുക, ആയതിനു വേണ്ടി ശ്രമിക്കുക. നന്ദി, നമസ്കാരം.